ഗുജറാത്തിലെ രക്ഷിക്കണേ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയുള്ള ഈ ഒരു വൈദികനുമായിട്ടുള്ള നല്ല ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബച്ചാവോ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഈ ഒരു പ്രദേശത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗുജറാത്തിലെ രാജ്കോട്ട് രൂപതയുടെ കീഴിലാണ് ഈ ഒരു സ്ഥലം നിലകൊള്ളുന്നത്. ഈ ഒരു പ്രദേശത്ത് രാജ്കോട്ട് രൂപതയ്ക്കായിട്ട് നല്ല ഒരു ദേവാലയവും ദേവാലയത്തോട് അനുബന്ധിച്ച് മനോഹരമായ ഒരു സ്കൂളും, സ്കൂള് മാത്രമല്ല സ്കൂളിനോട് അനുബന്ധിച്ച് തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദേവാലയം ഒരു കോട്ടമതിൽ പോലെ മനോഹരമായിട്ട് എനിക്ക് കാണപ്പെടുകയായിരുന്നു. എന്നെ ഏറെ ആകർഷിച്ചത് ഈ ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകളാണ്. കൊടും ചൂടുള്ള ഈ ഗുജറാത്ത് പോലെ ഈ ഒരു പ്രദേശത്ത് ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന ഈ ദേവാലയം തീർച്ചയായിട്ടും അഭിനന്ദാർഹമായ കാര്യം തന്നെയാണ്. ദേവാലയത്തിൻ്റെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. മനോഹരമായ ഒരു മാതാവിൻ്റെ ഗ്രോട്ടയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മനോഹരമായ ഒരു ചുറ്റുപാടിനുള്ളിൽ നിലകൊള്ളുന്ന ദേവാലയത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കാൻ പറ്റാത്തതാണ്. സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് ബച്ചാവോ എന്നുള്ള പേരിലാണ് ഈ ഒരു ദേവാലയം അറിയപ്പെടുന്നത്. 2009 ഡിസംബർ മാസം 3-ാം തീയതി രാജ്കോട്ട് രൂപത അധ്യക്ഷനായിരുന്ന മാർ ഗിഗറി കരോട്ടെമ്പറിയൽ പിതാവാണ് ഈ ദേവാലയം കുദാശ ചെയ്ത് ദൈവജനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ദേവാലയത്തോടനുബന്ധിച്ച് സഹായിക്കുവാനായിട്ട് ഹോളി ഫാമിലി സിസ്റ്റേഴ്സാണ് ഉള്ളത്. ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച എനിക്ക് വലിയ അത്ഭുതവഹമായ കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ചുറ്റുപാടും മുഴുവനും, പ്രത്യേകിച്ച് അൾത്താര മുഴുവൻ ഭാഗവും തടികളാൽ നിർമ്മിതമായിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു. ഗുജറാത്ത് പോലെയുള്ള ഈ ഒരു പ്രദേശത്ത് മനോഹരമായ ഒരു അൾത്താര, അതും തടിയിൽ തീർത്തിരിക്കുന്ന മനോഹരമായ അൾത്താര എന്തുകൊണ്ടും എന്നെ ഏറെ അതിശയപ്പെടുത്തുകയുണ്ടായി. ഒരു ദേവാലയം എന്ന് പറയുന്നത് ഒരു ഇടവ സമൂഹത്തിൻ്റെ മുഴുവൻ ആക സ്വത്തും വിശ്വാസ സംരക്ഷണ കേന്ദ്രവുമാണ്. അത് എത്രമാത്രം മനോഹരമാക്കുവാൻ സാധിക്കുമോ അത്രമാത്രം മനോഹരമായിട്ട് സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാണ് രാജ്കോട്ട് രൂപതയുടെ കീഴിലുള്ള ഈ ഒരു ദേവാലയത്തിൻ്റെ ഉൾഭാഗം ഏറെ മനോഹരമാക്കുവാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദേവാലയത്തിൻ്റെ ഉൾഭാഗം മാത്രമല്ല ദേവാലയത്തിൻ്റെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായ പച്ചപ്പുകളോട് കൂടിയ എല്ലാ ചുറ്റുപാടുകളുമാണ് എനിക്ക് ഈ ഒരു പ്രദേശമാകമാനം കാണുവാൻ സാധിക്കുന്നത്. ദേവാലയ കാര്യങ്ങളോട് ഒരു രീതിയിലുമുള്ള കോംപ്രമൈസും ഇല്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു ചുറ്റുപാടുകളിലൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. ദേവാലയത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ദേവാലയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നിലകൊള്ളുന്ന മനോഹരമായ ഒരു സ്കൂള് എനിക്ക് കാണുവാൻ സാധിക്കുകയായിരുന്നു. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ഇടവക തന്നെ നിലകൊള്ളുന്നത്. അവിടെയാണ് മനോഹരമായ ഒരു റെസിഡൻസി, പ്രീസ്റ്റിലി റെസിഡൻസി നമുക്ക് കാണുവാൻ സാധിക്കും. ഒപ്പം വലിയ ഒരു സ്കൂൾ ഗ്രൗണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ മറുഭാഗത്തായിട്ടാണ് ഈ ഒരു സ്കൂള് നിലനിൽക്കുന്നത്. ഗുജറാത്തിലെ ബച്ചാവോ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. തീർത്തും ഉൾഗ്രാമം എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതുപോലെയുള്ള ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ ബച്ചാവോ എന്നുള്ള പേരിൽ രാജ്കോട്ട് രൂപത തുടങ്ങുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ സാധാരണ കുഞ്ഞുങ്ങൾ പോലും വിദ്യാഭ്യാസപരമായ രീതിയിൽ വളച്ചു പ്രാപിക്കണമെന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാണ്. ഭൂരിപക്ഷം ആളുകളും ഹിന്ദുക്കളായിട്ട് പോലും ജാതി മത ഭേദമന്യേ ഈ ഗുജറാത്ത് പോലെയുള്ള ഈ ഒരു സ്ഥലത്ത് ഒരു മിഷണറിയായിട്ട് എത്തിച്ചേർന്ന് ക്രിസ്തീയ മൂല്യങ്ങൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുക്കുവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതുപോലെ
ബൃഹത്തായ സ്കൂൾ സംവിധാനങ്ങളൊക്കെ കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് ഏറെ ക്ലേശകരമായ ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെയുള്ള ഈ ഒരു സ്റ്റേറ്റിൽ. പക്ഷേ എങ്കിലും ആ റിസ്കുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള സ്കൂളും അതിനോടനുബന്ധിച്ചുള്ള സംവിധാനങ്ങളുമൊക്കെ ഒരുക്കി ഇവർ മുന്നോട്ട് പോകുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ വികസനം മുഴുവനും അടങ്ങിയിരിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയുടെ ഭാഗമാണ്. ഈ ഒരു വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വന്ന് ഏറെ നാളത്തെ ശ്രമകരമായ കഠിനാധ്വാനം കൊണ്ട് ഇതുപോലെ നല്ല ഒരു സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണമെന്ന് പറയുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രാജ്കോട്ട് രൂപതയുടെ കീഴിൽ ഇതുപോലെയുള്ള ഈ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വൈദികരുടെയും പിതാക്കന്മാരുടെയും ഒക്കെ ദീർഘവീക്ഷണമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ആരാലും അറിയപ്പെടാതെ കടന്നിരുന്ന ഒരു സ്ഥലമാണ് ബച്ചാബു എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ ബൃഹത്തായ ഒരു സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ദീർഘവീക്ഷണത്തോടുകൂടി ഗുജറാത്തിനെ, അതുമാത്രമല്ല ഗുജറാത്തിലെ ഗ്രാമപ്രദേശങ്ങളെ ഈ പ്രിയപ്പെട്ട വൈദികർ നോക്കിക്കണ്ടു എന്നുള്ള കാര്യം നമ്മളിന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ ഒരു മിഷണറിമാരായ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഇതുപോലെ സാർത്ഥ ലാഭങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതാണ് ക്രിസ്തീയ ചൈതന്യം. പ്രിയ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സേ, നിങ്ങളുടെ ഈ ഒരു വലിയ സേവനത്തിന് എത്രമാത്രം വില കൽപ്പിച്ചാലും മതി വരികയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സ്കൂളും സ്കൂളിനോട് അനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റും അതുപോലെ തന്നെ ഹോസ്റ്റൽ സംവിധാനങ്ങളുമൊക്കെ എനിക്കിവിടെ കാണുവാൻ സാധിച്ചു. അതിനുശേഷമാണ് ഈ ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ഇവിടെ വിളഞ്ഞു കിടക്കുന്ന കാബേജുകളും കോളിഫ്ലവറുമൊക്കെ എന്നെ ഏറെ അതിശയപ്പെടുത്തുകയുണ്ടായി. ഓരോന്നിൻ്റെയും വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്ന തിരക്കിലായിരുന്നു ആ സമയത്ത് മുഴുവനും ആയിരുന്നത്. നല്ല സ്വാദിഷ്ടമായ പച്ചക്കറികൾ കൂട്ടിയുള്ള നല്ല വിഭവസമർത്ഥമായ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുവളപ്പിനെ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.